Hi friends, welcome to Awesome Chef. ഇന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ബേക്കറികളിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അല്ലയാണ് അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 20 ബദാം അതുപോലെ തന്നെ 20 വാൾനട്ട് 20 കാഷ്യൂ നട്ട് ഒരു 15 ചെറിയ ബൗള് കിസ്മിസ് പതിനഞ്ചോളം പിസ്റ്റാഷ്യൂസ് ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഇന്ന ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് അൽവ തയ്യാറാക്കിയതിന് ശേഷം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ് അതാദ്യം നമുക്ക് റെഡിയാക്കി വെക്കണം അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഹൽവയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് നെയ് യൂസ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ പാത്രം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഞാനിപ്പോൾ ഇത് കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഞാനൊരു 125 ഗ്രാം കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 800 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് ഒറ്റയടിക്ക് മൊത്തവും കൂടെ ഒഴിച്ച് കൊടുക്കല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കട്ടയായി കഴിയും പിന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാകും കുറേശ്ശേ വീതം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളത്തിൽ അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ബാക്കി വെള്ളവും കൂടെ നമുക്കിനി ചേർത്ത് കൊടുക്കാം നമ്മുടെ ബാറ്റർ ഒട്ടും കരടൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇനിയിപ്പം നമുക്ക് ഹൽവയ്ക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ റെഡ് കളറാണ് ചേർക്കുന്നത് ഗ്രീനോ യെല്ലോ ഏത് കളറാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബാറ്ററിലേക്ക് കളറും ചേർത്ത് ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹൽവയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവേ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 300 ഗ്രാം പഞ്ചസാരയുണ്ട് 300 ഗ്രാം പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർക്കാം ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഹൽവയുടെ ബാറ്റർ ഈ പഞ്ചസാരയുടെ കൂടെ ഒരു 4 ഏലക്കയും കൂടെ ഞാൻ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും കൈ മാറ്റാതെ തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം ഞാനിപ്പോൾ ലോ സിമ്മിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റോളമായി ഇതുപോലെ നന്നായിട്ട് കുഴുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു 50 ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റേജിൽ വേണം നെയ് ചേർത്ത് കൊടുക്കാൻ അതിൽ ഒട്ടും നമ്മുടെ വീട്ടിൽ ഒരു 3 സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നമുക്ക്
ലോ ഫ്ലെയിമിലാണ് ഇതിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഹൽവ ദാ ഏകദേശം ശരിയായിട്ടുണ്ട് തന്നെയൊക്കെ വിട്ട് വിട്ട് വരുവ ഒട്ടും സ്റ്റിക്കി ആകാത്ത ഒരു സ്റ്റേജിലെത്തി ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ സിമ്മിൽ തന്നെ ഇട്ടേക്കുവാണ് ഒട്ടും തീ കൂട്ടിയിട്ടില്ല നമ്മൾ ഫസ്റ്റ് ആ ബാറ്റർ മിക്സ് ചെയ്തപ്പം ഈ ഒരു റെഡ് കളറേ ഇല്ലായിരുന്നു മല്ലയുടെ ലാസ്റ്റ് സ്റ്റേജിലായപ്പോഴത്തേക്കും നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് കിട്ടി കറക്റ്റായിട്ട് കാണാമല്ലോ ഇപ്പം നമ്മൾ നെയ്യും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടെ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ഗ്ലേസിങ് ആയി ഇനി ഇപ്പം നമുക്ക് നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു ഹൽവ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും കുഴഞ്ഞു ഇളക്കി 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 ഇതിപ്പോൾ നമുക്ക് സെറ്റ് ആകാൻ ഒരു 2 മണിക്കൂറോളം വേണം അതിനുശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ ഹൽവ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട് സെറ്റ് ആകാൻ വെച്ചിട്ട് ഇനി ഇതൊന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമ്മുടെ വീട്ടിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിയ ഹൽവയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ കൊടുക്കണേ